ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് സീരീസിലെ ഇന്ന് ഡേ 31 ആണ്. അപ്പോൾ ഹെയർ ഗ്രോത്ത് സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 30 തീർക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ആഴ്ച ഒന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് 31 ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് സീരീസ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞു, ബേബി ഹെയർസ് ഒക്കെ വന്നിട്ടുണ്ട്, മുടിയുടെ സ്ട്രക്ചറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ നിങ്ങൾ എൻ്റെ കൂടെ നിന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു, പിന്നെ ഈ ഹെയർ ഗ്രോത്ത് സീരീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് റുട്ടീനാണ് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എൻ്റെ ഹെയർ ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളതും എൻ്റെ മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിച്ചിട്ടുള്ളതും, അതുമാത്രമല്ല ഹെയർ കെയർ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഇതുവരെ ഒഴിവാക്കാതെ ഫോളോ ചെയ്യുന്ന ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഏത് പാക്കായിരിക്കും, നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ. അപ്പോൾ ഞാനിത് എനിക്ക് അത്രമാത്രം റിസൾട്ട് തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് എടുത്ത് പറയാൻ തന്നെ കാരണം. അപ്പോൾ ആ ഒരു പാക്ക് ഹെയർ കെയർ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ എങ്ങനെയാണ് തുടങ്ങിയിരുന്നത്, അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഹെയർ കെയർ സ്റ്റാർട്ടിങ്ങിൽ ഞാനത് അത് മാത്രമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ സാധനം എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്, ഒരുപാട് സമയമൊന്നും എടുത്ത് ചെയ്യാൻ പറ്റില്ല, പാക്ക് ചെയ്യാൻ സമയമില്ല എന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പാക്ക് ചെയ്യാൻ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുവെക്കുക, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം. അപ്പോൾ എല്ലാവർക്കും അറിയാം മുട്ട റിച്ച് പ്രോട്ടീൻ ആണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുട്ട ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ മുടിക്ക് പ്രോട്ടീൻ കൊടുക്കുന്നത് മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ആരോഗ്യമില്ലാതെ എന്താ പറയുക, പാക്ക് ഇടുമ്പോൾ മുടി പൊഴിഞ്ഞു പോവുക, മുടി പൊട്ടിപ്പോവുക, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ എല്ലാവരും പറയലില്ലേ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം മുട്ട നിങ്ങളുടെ മുടിക്ക് ചേരുമെങ്കിൽ മാത്രം നിങ്ങൾ മുട്ട ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഹെയർ കെയറിൽ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു മുട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ പാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ടയുടെ കൂടെ ഒരുപാട് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഹെയർ കെയർ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ മുട്ട മാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചിരുന്നു, ചേച്ചി മുട്ട മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു. കാരണം മുട്ട മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും എളുപ്പമാണല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്, സമയമൊക്കെ കിട്ടാത്തവർക്കൊക്കെ ആണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ മുട്ട മാത്രമായിട്ട് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട എടുക്കുന്നത് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ച് എടുക്കാം. പിന്നെ എനിക്ക് ഒരു മുട്ട മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ എൻ്റെ മുടിക്ക് ഒരു മുട്ട മതിയാവും കേട്ടോ. പക്ഷെ നമ്മളിത് മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ, മഞ്ഞ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുള്ളത്. പിന്നെ കുറേ പേര് ചോദിക്കും ഏത് മുട്ട എടുക്കാൻ പറ്റുമോ, ഏത് മുട്ട വേണമെങ്കിലും എടുക്കാൻ പറ്റുമോ ചോദിക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ താറാമുട്ടയൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതുവരെ കോഴിമുട്ട മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ചിലരൊക്കെ പറയുന്ന കേട്ടിട്ട് ഉപയോഗിക്കാമെന്ന്, അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ചിലർ ചോദിക്കുന്ന കാര്യമാണ്, ചേച്ചി മുട്ടയുടെ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മഞ്ഞ ഉപയോഗിക്കാൻ പാടില്ലേ എന്നുള്ളത്. മഞ്ഞ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, നമ്മുടെ മുടിക്ക് നല്ലതാണ്. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, മഞ്ഞ ഉപയോഗിക്കുന്ന സമയത്ത് ആ മുട്ടയുടെ ഒരു സ്മെല്ലില്ലേ, അത് നമ്മുടെ മുടിക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, മഞ്ഞയും കൂട്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മുടി കഴുകേണ്ടി വരും. അപ്പോൾ ഈ മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഷാമ്പു ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിത് മുട്ട പൊട്ടിച്ച് ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കട്ടെ കേട്ടോ. ഈ മുട്ട പൊട്ടിക്കൽ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഞാൻ എല്ലാ മുട്ടേൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് മുട്ട മൊത്തമായിട്ട് പൊട്ടി അങ്ങ് കൂട്ടും, അങ്ങനെ കുറേ മുട്ട വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളം മാത്രം പൊട്ടിച്ചെടുക്കട്ടെ.
അപ്പൊ ഞാനിതാ രണ്ട് മുട്ടയുടെയും വെള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മുട്ട നിങ്ങൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ഇത് നമുക്ക് പൊരിച്ച് കഴിക്കാം, മുട്ട കഴിക്കുന്നവരാണെങ്കിൽ കേട്ടോ. അപ്പൊ എന്താ പറയാ, നമുക്ക് ഈ മുട്ടയുടെ പാക്ക് ചെയ്യുന്ന ദിവസം നമുക്ക് പുറത്തും പ്രോട്ടീൻ കൊടുക്കാം, അകത്തേക്കും നമുക്ക് പ്രോട്ടീൻ കൊടുക്കാം. അപ്പൊ ഇനി ഈ മുട്ട മാത്രം നമ്മൾ മുടിയിലേക്ക് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, അതെന്താന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഞാനിതാ ഞാൻ മുടിയിൽ ഉപയോഗിക്കുന്ന എണ്ണയാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാലോ കരിഞ്ചീരക എണ്ണയാണ്, കാച്ചിയ എണ്ണയാണ്. അപ്പൊ ചിലരൊക്കെ ചോദിക്കലുണ്ട് കാച്ചിയ എണ്ണ ഇങ്ങനെ ചേർക്കാൻ പാടുണ്ടോ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് എണ്ണയാണോ മുടിയിൽ തേക്കുന്നത് ആ എണ്ണ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ പിന്നെ ആൽമണ്ട് ഓയിൽ ഉണ്ട്, ഒലീവ് ഓയിൽ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ മുടിയിൽ തേക്കുന്നതാണ്, നിങ്ങളുടെ മുടിക്ക് ചേരുമെങ്കിൽ അത് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മുട്ട ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വരൾച്ച ഉണ്ടാവും, മുടി പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും മുട്ട ഡയറക്റ്റ് ആയിട്ട് തേക്കരുത്. പിന്നെ നമ്മൾ മുട്ടേൻ്റെ കൂടെ എന്താ പറയുക തേങ്ങാപ്പാല് തൈരൊക്കെ ചേർത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള വഴിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു കുഞ്ഞു സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ നിറച്ചും ഓയിൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത്ര മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ മുടിയിലും കുറച്ച് ഓയിൽ തേച്ചിട്ടാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അപ്പം ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ നിറച്ചും നിങ്ങൾ ഓയിൽ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതാ മുട്ടയും എണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നല്ല അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് അധികം ഒരു സ്മെൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം, അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ പാക്ക് ഇന്ന് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോ പാക്കിൽ ഓൾറെഡി എണ്ണ ചേർത്തിട്ടുണ്ട് എങ്കിൽ കൂടി നമ്മുടെ മുടിയിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. വലിയ രീതിയിലൊന്നും വേണ്ട, ചെറുതായിട്ട് മതി. അപ്പൊ നിങ്ങൾ മുടിയിൽ തേക്കുന്ന എണ്ണ എണ്ണയെടുത്ത് മുടിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പം അതിന് മുമ്പായിട്ട് മുടി ചീകി നന്നായിട്ട് കെട്ട് കളയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഹെയർ ഗ്രോത്ത് സീരീസ് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മൾ ആദ്യം ചെയ്തില്ലേ, നമ്മൾ ഹെയർ ഗ്രോത്ത് സീരീസിൽ ഫസ്റ്റ് ആഴ്ച ആദ്യത്തെ ആഴ്ച നമ്മൾ ചെയ്തില്ലേ, ആ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ആദ്യത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ആഴ്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള മൂന്നാഴ്ചകളും നമ്മൾ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഏതാഴ്ചയാണോ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ളത് ആ ഏതെങ്കിലും ഒരാഴ്ച നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ റുട്ടീൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു വൺ വീക്ക് റുട്ടീൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ഇതെല്ലാം ഒരുവിധം സെയിം ആണ്. ആ ഒരു എന്താ പറയുക കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരുവിധം സെയിം ആണ്, പാക്കുകളിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഏതെങ്കിലും ഒരാഴ്ചത്തെ ഒരു പാക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം അതുപോലെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ് നമ്മൾ വെറുതെ പാക്കുകൾ മാത്രം ചെയ്ത് കൊടുത്തുകൊണ്ട് മുടി കൊഴിച്ചിൽ മാറണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്, നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എല്ലാവരോടും പറയുന്നതാണ് നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഒരുവിധം ഓയിൽ മുടിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാക്ക് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സ്കാൽപ്പിലാണ് ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്, ബാക്കിയുള്ളത് മാത്രം മുടിയിൽ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഈ ഒരു പാക്ക് പ്രത്യേകിച്ച് നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് മുടി വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പൊ ഞാൻ മൊത്തമായിട്ട് തേച്ചിട്ട് കാണിച്ചുതരാം. അപ്പൊ ഇതാ പാക്ക് ഞാൻ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുടിയിൽ തേച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് ഇതൊരു 20 മിനിറ്റ് നേരം മുടിയിൽ ഇതുപോലെ തന്നെ വെക്കാട്ടോ, ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി. പക്ഷെ 20 മിനിറ്റിൽ കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല, കാരണം മുട്ടയായതുകൊണ്ട് തന്നെ ഇത് പിന്നെ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ വല്ലാണ്ട് എന്താ പറയുക മുടി വരണ്ട് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയെത്തും. അപ്പോൾ ആ ഒരു അവസ്ഥ വരെ വെക്കേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് നേരം വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകി കളയാട്ടോ. കഴുകുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കരുത്, വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പം അതുപോലെ തന്നെ ചെയ്യാം.
പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ മുടിയിൽ മുട്ട ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി നന്നായി സഹായിക്കും. മുട്ട നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ നിങ്ങളുടെ മുടിക്ക് ചേരുമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ മുട്ടയ്ക്ക് പകരമായിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ ബദാം ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയ്ക്ക് പകരമായിട്ട് ബദാം ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ഒരു ദിവസം ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്, മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ മാത്രം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ബദാമും മുട്ടയും ചേർത്തിട്ടുള്ള പാക്ക് ചെയ്തിട്ടുണ്ട്, അതാണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടും മറ്റു സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് പാക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ സ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് മുട്ട ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് സീരീസ് ഇന്നുകൊണ്ട് തീരുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്തിട്ട് ഹെയർ കെയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് വീഡിയോസ് ഇല്ലാണ്ടൊന്നും ഇരിക്കില്ല കേട്ടോ. നമുക്ക് നല്ല ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല നല്ല പാക്കുകൾ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഷെയർ ചെയ്യും. ഹെയർ കെയർ ടിപ്സുകൾ എന്തായാലും ഷെയർ ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് സ്കിൻ കെയർ കൊണ്ടുപോകണം, സ്കിൻ കെയർ കാര്യങ്ങൾ, പിന്നെ കുട്ടി കുട്ടി വ്ളോഗുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.